ടേൺ അറൗണ്ട് ടൈം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് മാത്രമല്ല, അടിവരയിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഇന്ത്യയിൽ മറ്റുള്ള പോർട്ടുകൾ ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിൻ്റെ പകുതി സമയം മതിയാകും വിഴിഞ്ഞത്ത് ഒരു കണ്ടെയ്നർ ഇറക്കുവാൻ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ക്രെയിനെല്ലാം ഓട്ടോമേറ്റഡ് ക്രെയിനാണ്. മദ്രാസ് ചെന്നൈ IIT സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഭാരതത്തിൽ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രെയിനുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാൻ പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. മാൻ പവർ വളരെ കുറച്ച് മതി എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറുകൾ, ഇപ്പോൾ 1000 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്ന സമയം, അത് മറ്റൊരു പോർട്ടിൽ 1000 കണ്ടെയ്നർ ഇറക്കുന്ന സമയത്തിൻ്റെ പകുതി മതി. അങ്ങനെയുള്ള ഒരു തുറമുഖം, അതായത് മദർ പോർട്ട് നമ്മളിവിടെ വിഭാവനം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇല്ലാതിരുന്ന എന്താണ്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മദർ പോർട്ട്. ഇന്ന് ഇന്ത്യയിൽ മൊത്തം കാർഗോ, എല്ലാ തുറമുഖങ്ങളും കൈകാര്യം ചെയ്യുന്ന കാർഗോ, അതിനേക്കാളും കൂടുതലാണ് ചൈനയിലെ ഒരേ ഒരു പോർട്ട്, ചൈനയിലെ ഏറ്റവും വലിയ പോർട്ടായ ഷാങ്ഹായ് പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം പിറകിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ തുറമുഖം വന്നപ്പോൾ തന്നെ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സമരങ്ങളും കോലാഹലങ്ങളും എല്ലാം വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്നതല്ലേ 140 ദിവസം അത് പിന്നോട്ടടിപ്പിക്കാൻ സഹായിച്ചു? എന്ത് നേടി എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഒരു കാര്യം കൂടെ പറയണം, എനിക്ക് ഈ ചർച്ചയിൽ പറയണമെന്നുണ്ട്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 1987-88 കാലഘട്ടത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മദ്രാസ് IIT ഒരു പ്രോജക്റ്റ് വിഴിഞ്ഞത്ത് വന്നു. അത് ഡോക്ടർ ജയകുമാർ എന്ന ഒരാളിൻ്റെ, അദ്ദേഹത്തിൻ്റെ, ഡോക്ടർ ജയകുമാർ സാറിൻ്റെ പ്രോജക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ PhD കിട്ടുന്ന പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് പ്രവർത്തനം എവിടെയെങ്കിലും ഇത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തീരം തിരഞ്ഞെടുത്തു. അന്ന് വിഴിഞ്ഞം തീരത്ത് വന്നത് IIT ഏറ്റവും വലിയ എക്സ്പേർട്ടായ ഡോക്ടർ രവീന്ദ്രൻ സാറ്. അദ്ദേഹം ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു ഓഷൻ എഞ്ചിനീയറിങ്ങിലെ എക്സ്പേർട്ടാണ്. അദ്ദേഹം വന്നിട്ട് അവിടെ വന്ന് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന കെയ്സൺ എവിടെ സ്ഥാപിക്കണം എന്നുള്ള ലൊക്കേഷൻ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ഈ ചാർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ സ്വാഭാവിക ആഴം 18 മീറ്റർ ഉണ്ടോ? ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പഴയ ചാർട്ടെല്ലാം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പഴയ ചാർട്ടെല്ലാം എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും ആഴമുള്ള ഒരു സ്ഥലം, ഇവിടെ ലീസ്റ്റ് ലിത്തോറൻ ഡ്രിഫ്റ്റാണ്, അടിയിൽ മണലിൻ്റെ ചലനമൊന്നും കാണുന്നില്ല. അങ്ങനെ നിങ്ങളുടെ എല്ലാ മാസത്തെയും ഹൈഡ്രോഗ്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ എടുത്ത് നോക്കുകയാണ്, അതിലെ അടിഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവിക ആഴം ഇവിടെ നിലനിൽക്കുന്നു, ഇത്രയും ആഴമുണ്ട്, ഇവിടെ ടൈഡൽ വേരിയേഷൻ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേയിലെ ആൾക്കാരൊന്നും ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സർ ഇവിടെ ഒരു ഫീറ്റാണ്, 1 ഫീറ്റാണ്, 30 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം പറഞ്ഞു, നെഗ്ലിജിബിൾ, നമുക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു ഇത് കിടന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നിർമ്മിക്കുന്നില്ല? നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തത് അതാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ആഴമുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ജയകുമാർ സാറിൻ്റെ ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ജയകുമാർ സാർ തന്നെ, അദ്ദേഹം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് അതിൻ്റെ ആദ്യ പ്രവൃത്തികൾ ചെയ്തു. അത് വളരെ അടിവരയിട്ട് പറയേണ്ടതാണ്, കാരണം ഇതിൽ ചിലർ വിസ്മരിക്കപ്പെട്ടു പോകും. അത് കഴിഞ്ഞതിന് ശേഷം 2005 VISL ഫോം ചെയ്തു, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നും പറഞ്ഞ് ഒരു ഗവൺമെൻറ് കമ്പനി ഫോം ചെയ്തപ്പോൾ അതിലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഡോക്ടർ ജയകുമാർ അദ്ദേഹത്തിനെ തന്നെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പിന്നീട് സീനിയർ മാനേജർ പ്ലാനിംഗ് ആയിട്ട് വന്നു. അപ്പോൾ ആ ഒരു ടീം ചെയ്ത ടീം വർക്ക്, അന്ന് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ, അന്ന് ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒത്തിരി പഠനങ്ങൾ, അത് ലാർസൻ ആൻഡ് ടൂബ്രോ, L&T Rambol അതുപോലെയുള്ള പ്രമുഖ കമ്പനികളാണ് വന്ന്, ലോകത്തിലെ പ്രശസ്ത കമ്പനികളാണ് വന്ന് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സർവേ ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ
ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം കേരളത്തിൻ്റെ വേണ്ട ഒരു ഇൻ്റർനാഷണൽ കമ്പനി തന്നെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ കടലിൽ നടത്തട്ടെ. അങ്ങനെ വന്ന് കടലിൽ നടത്തി ഫൂഗ്രോ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് വന്ന് സർവേ നടത്തിയത്. ആ സർവേ നടത്തി ഇതെല്ലാം വന്നു, ഈ തുറമുഖം എത്രയും വേഗം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവിടെ കുറേ വീഴ്ച ഈ നമ്മളെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്.